റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം. G20 വേദിയിൽ ഇന്ത്യയുടെ നയം വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വെടിനിർത്തൽ, നയതന്ത്ര ചർച്ച, യുക്രൈൻ പ്രതിസന്ധിക്ക് G20 മോദിയുടെ പ്രതിവിധി ഇതായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധം ലോകത്ത് നാശം വിതച്ചു. അതിനുശേഷം അന്നത്തെ നേതാക്കൾ സമാധാനത്തിന്റെ പാത സ്വീകരിക്കാൻ തീവ്ര ശ്രമം നടത്തി. ഇനി നമ്മുടെ ഊഴമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. യുദ്ധം, തീവ്രവാദം, ഇത് രണ്ടും സർവനാശത്തിന്റെ പാത മാത്രമാണെന്നും നയതന്ത്രമാണ് വേണ്ടതെന്നും മോദി തുറന്നടിച്ചു. യുക്രൈനും റഷ്യയ്ക്കും താക്കീത് നൽകുകയായിരുന്നു പ്രധാനമന്ത്രി. ലോകസമാധാനത്തിനായി രാഷ്ട്രതലവന്മാർ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വെടിനിർത്തലിലൂടെയും നയതന്ത്ര ചർച്ചയിലൂടെയും യുക്രൈനിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്തോനേഷ്യയിലെ ബാലിയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോളതലത്തിൽ നേരിടുന്ന പ്രതിസന്ധികളായ യുക്രൈൻ പ്രതിസന്ധി, കാലാവസ്ഥാ വ്യതിയാനം, കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധി തുടങ്ങിയവയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. രണ്ടാം ലോക മഹായുദ്ധം നടന്ന കാലത്ത് ലോകം ഒരുപാട് അനുഭവിച്ചു. അന്നത്തെ ലോക നേതാക്കൾ ഒരുമിച്ചാണ് അത്തരമൊരു പ്രതിസന്ധിയെ നേരിട്ടത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ഒരവസരം നമുക്ക് കൈവന്നിരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് ലോക സമാധാനത്തിനായി പ്രയത്നിക്കണം, മോദി പറഞ്ഞു. ആഗോളതലത്തിൽ നേരിടുന്ന ഭക്ഷ്യമാന്യവും ഉച്ചകോടിയിലെ ചർച്ചാ വിഷയമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എന്നിവരുമായും മോദി കൂടിക്കാഴ്ച നടത്തി. അടുത്ത വർഷം ഇന്ത്യയിലാണ് G20 ഉച്ചകോടി നടക്കുന്നത്. അപ്പോഴേക്കും ലോകത്ത് സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാം. ബുദ്ധന്റെയും ഗാന്ധിജിയുടെയും നാട്ടിൽ ഉച്ചകോടി നടക്കുമ്പോൾ സമാധാനത്തിന്റെ ഒരു വലിയ സന്ദേശം കൈമാറാൻ നമുക്ക് കഴിയും, മോദി പറഞ്ഞു. യുക്രൈൻ പ്രതിസന്ധി, കാലാവസ്ഥാ വ്യതിയാനം, കോവിഡിന് ശേഷമുള്ള പ്രതിസന്ധി എന്നിവയെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിച്ചു. ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഐക്യരാഷ്ട്രസഭ പോലുള്ള സംഘടനകൾ വിജയിച്ചില്ലെന്നത് അംഗീകരിക്കാൻ നമ്മൾ മടിക്കേണ്ടതില്ല. അവിടെയാണ് G20 പ്രസക്തി വർദ്ധിക്കുന്നത്. ലോകം ഇന്ന് G20 ഉറ്റുനോക്കുകയാണ്, പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കോവിഡ് കാലത്തിനുശേഷം അവശ്യ വസ്തുക്കളുടെ ആഗോള വിതരണത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഓരോ രാജ്യങ്ങളിലെയും പാവപ്പെട്ട ജനവിഭാഗത്തിനാണ് കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ സുസ്ഥിരമായ ഭക്ഷ്യസുരക്ഷയ്ക്കായി ഞങ്ങൾ പ്രകൃതിദത്ത കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും മില്ലറ്റ് പോലുള്ള പോഷക സമൃദ്ധവും പരമ്പരാഗതവുമായ ഭക്ഷ്യധാന്യങ്ങൾ വീണ്ടും ജനപ്രിയമാകുന്നു. ആഗോള പോഷകാഹാരക്കുറവും വിശപ്പും പരിഹരിക്കാനും മില്ലറ്റുകൾക്ക് കഴിയും. അടുത്ത വർഷം നാം എല്ലാവരും അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ രാസവളക്ഷാമം നാളത്തെ ഭക്ഷ്യപ്രതിസന്ധിയാണ്. വളം, ഭക്ഷ്യധാന്യങ്ങൾ എന്നിവയുടെ വിതരണ ശൃംഖല സുസ്ഥിരമായി നിലനിർത്താൻ നമ്മൾ പരസ്പര ഉടമ്പടി ഉണ്ടാക്കണം. 2030 നമ്മുടെ വൈദ്യുതിയുടെ പകുതിയും പുനരുപയോഗിക്കാവുന്ന സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടും. സമയബന്ധിതവും താങ്ങാനാകുന്നതുമായ ധനസഹായവും വികസ്വര രാജ്യങ്ങൾക്ക് സാങ്കേതികവിദ്യയുടെ സുസ്ഥിര വിതരണവും എല്ലാം ഉൾക്കൊള്ളുന്ന ഊർജ പരിവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ അടുത്ത വർഷം ഉച്ചകോടി നടക്കുമ്പോൾ ലോകം നേരിടുന്ന ഓരോ വിഷയങ്ങളിലും പ്രശ്നപരിഹാരം കണ്ടെത്താനും G20 ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനും കഴിയുമെന്നും മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.